ഹലോ, നമസ്കാരം. സിമ്പിൾ ടെക് സുണ്ണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചുണ്ടുകൾക്കൊക്കെ നാച്ചുറലായിട്ട് കുറച്ച് കളറൊക്കെ കിട്ടാവുന്ന ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ. നല്ലൊരു സംഭവം തന്നെയാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ചുണ്ടിൽ ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വെറുതെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വെറുതെ ഇങ്ങ് വന്നതാണേ. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മുടെ ഈ സംഭവം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ചിഷ്ടയാണ് കേട്ടോ. മഞ്ചിഷ്ടയുടെ പൊടിയുണ്ടല്ലോ, അതൊരു അര ടീസ്പൂണേ എടുക്കുന്നുള്ളൂ. ഒരുപാടൊന്നും എടുക്കേണ്ട, ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു അത്യാവശ്യത്തിന് മതിയല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു അര ടീസ്പൂണേ എടുത്തുള്ളൂ. പിന്നെ ഞാനൊരു നെല്ലിക്ക എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നെല്ലിക്കയുടെ ജ്യൂസാണ് കേട്ടോ എടുക്കുന്നത്. അത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതിൻ്റെ ആ ജ്യൂസാണ് കേട്ടോ ഇത്. ഈ നെല്ലിക്കയുടെ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക പച്ചനെല്ലിക്കൊന്നും അല്ല ഇരിക്കുന്നതെങ്കിൽ നമുക്ക് നെല്ലിക്കയുടെ പൊടി എടുക്കാട്ടോ. നെല്ലിക്കയുടെ പൊടിയാണെങ്കിലും ഒരു അര ടീസ്പൂൺ എടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്ത് കിട്ടിയിട്ട് വെറും വെള്ളത്തിൽ നമുക്കത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ മിക്സിങ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ലിക്വിഡ് രൂപത്തിലാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ചുണ്ടിലേക്ക് അത് നന്നായിട്ടത് തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് കട്ടിയാക്കി എടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ടിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കില്ല, അവിടെ നന്നായിട്ട് ഇരിക്കണ്ടേ. നെല്ലിക്കയുടെ പൊടിയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ, അത് നെല്ലിക്കയുടെ പൊടി കുറച്ച് നൈസ് പൊടിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു കുഴമ്പ് രൂപത്തിലിരിക്കും. അപ്പോൾ നമുക്കത് ചുണ്ടിലിങ്ങനെ ഇരിക്കാം, നല്ല കുറച്ചുകൂടെ എന്താ പറയുക എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ തരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചുണ്ടിലിരിക്കാൻ നല്ല പാടാണ്. നമ്മൾ പതുക്കെ കുറേശ്ശെ കുറേശ്ശെ പതുക്കെ ക്ഷമയോടെ തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മൾ നമ്മുടെ സ്കിന്നിലാവാതെ നോക്കണം, നമ്മുടെ ചുണ്ടിൻ്റെ ആ ഭാഗത്ത് മാത്രമായിട്ട് തേച്ച് പിടിപ്പിക്കാൻ നോക്കണേ. അപ്പോൾ ഞാൻ ചുണ്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 10 മിനിറ്റ് അല്ല, നമുക്കിനി ഒരു അരമണിക്കൂർ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നറിയാനായിട്ട് ഞാൻ ഒന്ന് തുടച്ച് നോക്കുകയാണേ. അപ്പോൾ നമുക്കതൊന്ന് തുടച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് കാണാവേ. അപ്പോൾ നമ്മുടെ ചുണ്ടിലിട്ടിരുന്ന പാക്കെല്ലാം ഞാൻ നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ടോ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. നിങ്ങൾ എൻ്റെ നേരത്തെ ആ ചുണ്ട് കണ്ടിരുന്നല്ലോ, എങ്ങനെയാണ് ഞാൻ ആ ലിപ് ബാമോ ലിപ്സ്റ്റിക്കോ ഒന്നും ഇടാതെയുള്ള ആ ചുണ്ട് ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊന്ന് വെച്ച് നോക്കിയോ എനിക്ക് എൻ്റെ ആ ചുണ്ടിൻ്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിതിപ്പോൾ ഞാനൊരു വെറും 10 മിനിറ്റ് മാത്രം വെച്ചിട്ടാണ് എനിക്ക് ഇത്രയും കളർ കിട്ടിയത്. ഇത് എത്ര ദിവസം നിൽക്കും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനതൊന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു. എത്ര ദിവസം നിൽക്കും എന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട്. എന്തായാലും ഇപ്പോഴത്തെ ഈ റിസൾട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. ഇത്രത്തോളം ചുമന്ന് വരുമെന്ന് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചില്ല. ഒരു ചെറിയ മാറ്റമൊക്കെ എന്തായാലും ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ ഇത് ഒരുപാട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സാധാരണ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്ന ആ ഒരു ഷെയ്ഡ്, അതിലും കുറച്ചുകൂടെ ഷെയ്ഡ് കൂടുതലായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത്രയും ഷെയ്ഡിൽ പോലും ഞാൻ ചിലപ്പോൾ ഇടാറില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു 10 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂർ വെച്ചാലും നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും. കൂടുതലായിട്ട് നല്ലതായിട്ട് നമ്മളിങ്ങനെ ലിപ്സ്റ്റിക് കിട്ടിയ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എനിക്കെന്താണെന്നറിയത്തില്ല, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ കുറേ നേരം ഇങ്ങനെ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നു കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മളിത് ഡെയിലി ഇതൊന്ന് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഷെയ്ഡ് ഇങ്ങനെ നിലനിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കണ്ടിന്യൂസ് ഒരു 1 വീക്കൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിൽ ആ കളർ ഇങ്ങനെ നിലനിൽക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമുക്കിതൊന്ന് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇങ്ങനെ ഇടുന്നത് ഒഴിവാക്കാമല്ലോ. അന്നേരം ഈ നാച്ചുറലായിട്ടുള്ള ആ കളർ ഇങ്ങനെ നിലനിൽക്കുമല്ലോ. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.